വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാ അമ്മമാരുടെയും കംപ്ലൈൻ്റ് ആണ് അല്ലേ, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എന്താ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും സ്നാക്ക് ബോക്സ് ഐറ്റം ലഞ്ച് ബോക്സ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം, റെസിപ്പീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ബോക്സ് ഐറ്റമാണ് ബ്രെഡ്. ഇപ്പം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ, അപ്പം നമുക്ക് എളുപ്പമായിട്ട് ഇപ്പം രാവിലെ വേറെ ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലെങ്കിലും ബ്രെഡ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. ഇത് തണുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ മോക്കൊക്കെ കുറേ നാളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഈ റെസിപ്പി കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ചെയ്ത് നോക്കി സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് പിള്ളേരുടെ ഫീഡ്ബാക്ക്, പിള്ളേർക്ക് മാത്രമൊന്നും അല്ല കേട്ടോ, ഹസ്ബൻഡും നിങ്ങൾക്ക് ഒക്കെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്നാക്ക് ബോക്സ് ഐറ്റമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഇന്ന് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ചില്ലി ബ്രെഡ് ഉണ്ടാക്കാനായിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. എനിക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അപ്പൊ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരാൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുള്ളേ. മൂന്ന് ബ്രെഡ് വെച്ച് ചെയ്യുകയാണ്. ഇതൊരു വലിയ സവോളയാ, നോക്കട്ടെ, ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഫുള്ളങ്ങ് എടുക്കാം. സാധാരണ ഞാൻ മോക്ക് സ്ഥിരം ഇത് സ്കൂളിൽ കൊടുത്തയക്കില്ല ചെയ്യുന്നത്, ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി മോക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോയല്ലോ എല്ലാവരും. ഇപ്പൊ രാവിലെ ഞാനങ്ങ് ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. ഒരു സവോളയും രണ്ട് വെളുത്തുള്ളിയും ഞാനൊന്ന് തൊലിച്ചു വെക്കുന്നുണ്ട്. സവോളയും രണ്ട് വെളുത്തുള്ളിയും ഞാൻ തൊലിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവോളയുടെ ഈ ഭാഗം ഒന്ന് കളയാം കേട്ടോ. എങ്ങനെ വേണേലും കട്ട് ചെയ്യാം, ഒന്നെങ്കിൽ ക്യൂബ്സ് ആയിട്ട് ഈ ചൈനീസ് ഡിഷസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ സവോളയൊക്കെ പെറുക്കി മാറ്റുന്ന പിള്ളേർക്കാണെങ്കിൽ നല്ല പൊടിയായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ തീരെ പൊടിയാക്കുന്നില്ല, ഒത്തിരി വലുതും ആക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ കട്ട് ചെയ്യുക. വെളുത്തുള്ളിയും സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള ഉണ്ടല്ലേ, നല്ലവരുണ്ട്, രണ്ട് സവോളയുടെ അത്രയുണ്ട്. ഇനി ഞാൻ മൂന്ന് സ്ലൈസ് ബ്രെഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇത് ഹോൾ വീറ്റ് ബ്രെഡ് ആണ്, ഹോൾ മീൽ ബ്രെഡ്, ഹോൾ വീറ്റ് ബ്രെഡ് അല്ല, ഹോൾ മീൽ ബ്രെഡ്. വൈറ്റ് ബ്രെഡ് എടുക്കാം, വീറ്റ് ബ്രെഡ് എടുക്കാം, ഹോൾ മീൽ ബ്രെഡ് എടുക്കാം. അതിപ്പോ അവരവരുടെ ഇഷ്ടം പോലെ, വീട്ടില് ഉള്ള ബ്രെഡ് വൈറ്റ് ബ്രെഡിനേക്കാളും എപ്പോഴും ബ്രൗൺ ബ്രെഡോ ഹോൾ മീൽ ബ്രെഡോ ഒക്കെ ഉള്ളതായിരിക്കും നല്ലത്. ഞാൻ വീറ്റ് ബ്രെഡിന്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല സോഫ്റ്റ് ബ്രെഡായി, അതും ഓവൻ ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യുന്ന ബ്രൗൺ ബ്രെഡിന്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ റെസിപ്പി ഇട്ടിട്ടും എന്തിനാ ബ്രെഡ് മേടിച്ചതെന്ന് വിചാരിക്കരുത് കേട്ടോ. രണ്ടു ദിവസം ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് ആ ബ്രെഡ് മേടിച്ച് വെച്ചിരുന്നത്. ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ മാവ് കുഴക്കണമെങ്കിൽ കുറച്ച് സമയം ഏതായാലും വേണം, അപ്പം അതിന് എനിക്കുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. ഞാൻ കുക്ക് ചെയ്യുന്നത് ഈ ക്യാമറയിലാണ് ശരിക്കും ഷൂട്ട് ചെയ്യാറ്, അപ്പൊ എല്ലാവർക്കും കാണാതെ ഡയറക്റ്റ് ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഫോൺ വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പൊ സ്റ്റൗ കത്തിച്ച് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണയെക്കാളും വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. ഇപ്പൊ ഞാന് ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്, വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. പാൻ നല്ല ചൂടായി കിടക്കുമായിരുന്നു. എണ്ണയിലോട്ട് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ് ഇത്. വെളുത്തുള്ളി ഒരു 10-20 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും കൂടെ ഇടുവാണ്. ഹൈ ഫ്ലെയിമിലിട്ട് സവോളയെ വേഗം വേഗം വഴിച്ചെടുക്കാവേ. സവോള മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഏകദേശം 1 മിനിറ്റ് വഴറ്റിയിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇപ്പൊ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം റെഡ് ചില്ലി സോസ് ആണ് ചേർക്കുന്നത്. ഇപ്പൊ റെഡ് ചില്ലി സോസ് വീട്ടിൽ ഇരിപ്പില്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ചമുളക് ചേർത്താലും പച്ചമുളക് കടിക്കുന്നത് ഏതായാലും കുട്ടികൾക്കൊന്നും ഇഷ്ടമാവത്തില്ല. എനിക്ക് ആ പച്ചമുളക് പിടിക്കുന്ന നല്ല എരിവാ, അപ്പൊ അത് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എരിയുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. സോസ് ചേർത്തപ്പോ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചായിരുന്നു. ഇനിയും ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്, അത് ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കാം.
സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ടേബിൾ സ്പൂണിലൊന്നും അളന്നെടുത്ത് ഉണ്ടാക്കാറില്ല. ഇതിപ്പം വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് അറിയാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഫിക്സഡ് മെഷർമെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു രൂപത്തിനൊക്കെ ചേർത്താൽ മതി. ഒത്തിരി ടൊമാറ്റോ കെച്ചപ്പ് വേണ്ട. ഞാൻ പറഞ്ഞില്ല റെഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തപ്പം ടൊമാറ്റോ കെച്ചപ്പ് ആകെ ഒരു ടേബിൾ സ്പൂണ് ചേർത്തോളൂ. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചില്ലി ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബ്രെഡിനകത്തും ഉപ്പ് ആവശ്യത്തിനുണ്ട്, പിന്നെ ഈ സോസിലും ഉപ്പുണ്ട്. അപ്പം ഉപ്പ് കൂടി പോരുത്. അര ടീസ്പൂണിന്റെ താഴെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇടാൻ പോകുന്ന സംഭവത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പൊ ഈ സവോളയ്ക്ക് മാത്രം ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആ സോസിന്റെ ഒരു പച്ച മണം ഒന്ന് മാറണം. ഒരു മിനിറ്റും കൂടെ സോസും കൂടെ ചേർത്തൊന്ന് വഴച്ചു കൊടുക്കാം. പച്ചയ്ക്ക് സോസിന്റെ ടേസ്റ്റ് ഒന്നും നന്നാവത്തില്ല. അപ്പൊ പച്ച മണം ഒന്ന് മാറട്ടെ. സോസിന്റെ ഒക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. ഇനിയും കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് പീസസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊരു ഇച്ചിരി നേരം ബ്രെഡ് ഒന്ന് കുറച്ച് മൊരിഞ്ഞു വരണം. ഇതിന് നല്ല മെനക്കെട്ടൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യമേ ബ്രെഡ് ഒന്ന് ചേർത്ത് ഒന്ന് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാറില്ല. നമ്മൾ എളുപ്പത്തിനല്ലേ ഇങ്ങനെ ബ്രെഡ് ചില്ലിയൊക്കെ ഉണ്ടാക്കുന്നത്. ചില്ലി ബ്രെഡ് ഈസി ആയിട്ട് ഒരു സ്നാക്കോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഓഫീസിലോ കൊടുത്തുവിടാൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് ബ്രെഡ് ആദ്യമായിട്ട് ടോസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി മെനക്കെടുന്നാലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാനുമില്ല. ഇത് നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച്, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ബ്രെഡൊക്കെ ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോവും. അറ്റം ഒക്കെ ശകലം ബ്ലാക്കായി ഒന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചിട്ടു. കുറച്ച് നേരം ലോയുടെ മീഡിയത്തിന്റെ ഇടയ്ക്ക് ഫ്ലെയിം ഇട്ട് ഈ ബ്രെഡ് ശകലം ഒന്ന് മുരിഞ്ഞു വരണം. ഇപ്പൊ ഈ പഞ്ഞി പോലല്ലേ ബ്രെഡ് ഇരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ ഈ സവാളയുടെ കൂടെ തന്നെ ഇട്ട് ഇച്ചിരി നേരം ഒന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് മുരിച്ചെടുക്കണം. ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ. പക്ഷെ എല്ലാരും ലൈവ് കുക്കിംഗ് ആണ് കുറച്ചുകൂടെ രസം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ലൈവ് വന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ലൈവ് കുക്കിംഗ് പോലെ തന്നെ സംസാരിക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് നോക്കാം എന്ന് ജയസ് അഭിപ്രായം പറയണം കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ ഇങ്ങനെ മുന്നോട്ട് പോകണോ അതോ പഴയ കുക്കിംഗ് വീഡിയോസ് പോലെ തന്നെ ചെയ്താൽ മതിയോ എന്ന് പറയണേ. എന്റെ മറ്റേ ചാനൽ നിഷാസ് ഡ്രീംസ് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കണ്ട് അഭിപ്രായം പറയണം. അതിനായിട്ട് ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, കിച്ചൺ ടിപ്സ്, വ്ലോഗ്സ് അതൊക്കെയാണ് നിഷാസ് ഡ്രീംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയണം, പുതിയ ചാനലല്ലേ, അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. രണ്ടു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമില് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മലിയല ചേർത്ത് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം ഓഫാക്കി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രേ ഉള്ളു പരിപാടി. ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇതിനെ ആക്കുക. ഞാൻ ഇത് കഴിക്കാൻ പോവാ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ദിവസത്തെ ഡിന്നറായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളു. രാത്രിയിലത്തെ ഡിന്നറിന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിലോ ഒക്കെ കൊടുത്തായിരിക്കും. തണുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല, ചൂടായിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ്, എന്നാലും തണുത്താലും നല്ലത് തന്നെയാ കേട്ടോ. ഞാൻ മോക്ക് സ്കൂളിൽ കൊടുത്തയച്ച ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എല്ലാരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, ബൈ. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം.